ഇവിടെ കള്ള് കിട്ടും, കുഞ്ഞുമീനൊക്കെ കിട്ടും, കുഞ്ഞുമീൻ പരല് വരാല്. ചീഴ്സിന് പകരം ഞാൻ മെഗാബൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ വാക്ക് ചീഴ്സിന് പകരം അധികം കൊണ്ടുപോവാ. എന്താണ് ഈ ബോട്ട് യാത്ര പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ ഗൈസ്, പുതിയൊരു പീസ്ഫുൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു നല്ലൊരു കള്ളിഷാപ്പ് നോക്കിയാണ്. അതും ബോട്ടിലൂടെയാണ് പോകുന്നത്. ബോട്ടിലൂടെ പോകുന്ന വഴിക്ക് തന്നെ തപ്പിക്കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടെ കള്ളിഷാപ്പ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നടന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു തള്ളി സ്റ്റോറി കേട്ടതിന് ശേഷം നമ്മുടെ മെയിൻ കഥയിലേക്ക് നമുക്ക് പോകാം. ചരിത്രം അതായത് സിനിമയിൽ ബോട്ട് ഇല്ലല്ലോ ചങ്ങനാശ്ശേരി ചന്തയില്ലേ, അതായത് എന്താ പൂക്കോയ് പൂക്കോയ അടിച്ചിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എടാ, അതിൻ്റെ ഇടയിൽ ലിവർ ഉണ്ടോ നോക്കിയാൽ, നിങ്ങൾ അടുക്കുമ്പോഴത്തേന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ലിവർ വലിക്കണം. നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ചങ്ങനാശ്ശേരിയിൽ നിന്നായിരുന്നു. ചങ്ങനാശ്ശേരി ടു ആലപ്പുഴ ഏകദേശം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം 12:30 എത്തത്തുള്ളൂ. അവിടുന്ന് തിരിച്ച് റിട്ടേൺ ബോട്ട് ഒരു 1:30. പക്ഷേ ഈ ടൈം ലിമിറ്റും കൊണ്ട് നമുക്ക് എന്തായാലും അവിടുത്തെ ഫുഡും കള്ളിഷാപ്പുകളും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല. ഈ രണ്ട് ബോട്ടുകൾ സർവീസുകൾ മാത്രമേ നമ്മുടെ ചങ്ങനാശ്ശേരി ടു ആലപ്പുഴയിലേക്ക് ഉള്ളൂ. അങ്ങനെ നമ്മുടെ പ്ലാനെ ഡ്രോപ്പായി. പ്ലാൻ എ ഫ്ലോപ്പായതിനെ തുടർന്ന് പ്ലാൻ ബി സെറ്റ് ആക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ജിത്തുവിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മുടെ പ്ലാൻ ബി എന്താണെന്നല്ലേ? പ്ലാൻ ബി വേറൊന്നും തന്നെയല്ല, ചങ്ങനാശ്ശേരിക്ക് തൊട്ടടുത്തുള്ള കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. പകുതിക്ക് വഴി യാത്ര നിർത്തേണ്ടി വന്നു, കാരണം ബോട്ട് സൗകര്യം തിരിച്ചും വളരെ കുറവാണ്. അപ്പം കാവാലത്തിന് തൊട്ടടുത്തുള്ള രാജപുരം ഷാപ്പിലേക്ക് വീണ്ടും പോകാമെന്ന് തീരുമാനിച്ചു. വീണ്ടും എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ സെക്കൻഡ് വ്ളോഗ് എനിക്ക് തോന്നുന്നു കള്ള് ആ രാജപുരം എന്ന് പറഞ്ഞ കള്ളിഷാപ്പിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ തീർച്ചയായിട്ടും കാണുമോ, ഞാൻ ലിങ്ക് മേളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഡേയും നമ്മൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇത്രയും കൂടെ വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ നമുക്ക് കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. യെസ് ഗൈസ്, നമ്മൾ അങ്ങനെ ബോട്ട് യാത്രയിൽ നിന്ന് ഇറങ്ങി കവാലം കള്ളിഷാപ്പിലേക്ക് പോവാണ്. അവക്ക് വേറെ ചാനലോ, ഇവിടെ കള്ള് കിട്ടും, കുഞ്ഞുമീനൊക്കെ കിട്ടും, കുഞ്ഞുമീൻ ഓക്കെ, പരല് വരാല് കൊഞ്ച പോകാസ്. നമ്മൾ ഈ കായലോരത്തൂടെ നടന്ന് നേരെ രാജപുരം എന്ന് പറഞ്ഞ ഷാപ്പിലേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കാവാലം എന്നാണ്.
ഇതിനു മുമ്പുള്ള നമ്മുടെ രാജപുരം ഷാപ്പിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളൊരു കണ്ടത്തിൻ്റെ അടിപൊളി സൈഡ് വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിരുന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തതും കഴിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ അവരുടെ തന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള ഹൗസ് ബോട്ടിലിരുന്നാണ് കഴിക്കാൻ പോകുന്നത്. എക്സ്ട്രാ ചാർജസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇല്ല അവിടെ. ഇതെന്താ സംഭവം? ഇത് താറാവ്, പോത്തുവറ, കപ്പ, വലപ്പം, ജീത്. ഹലോ, അതിന്റെ ഇടയ്ക്ക് ജീത്. അതിന്റെ ഇടയ്ക്ക് ഒരു ജീത്. ഇവിടുത്തെ ഏറ്റവും മെയിൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പോഴും പോത്തുറ സെറ്റ് സാധനം. വേണോ കപ്പയുടെ കൂടെ? വേണ്ട, കപ്പ ഞങ്ങൾ എടുത്തില്ല. കക്ക അടിപൊളി കേട്ടോ. എങ്ങനെയാണ്? ഒരുപാട് ആദ്യമായിട്ട് വരും. ഇതും കൊള്ളാം. ഞാൻ ഇപ്പം കഴിച്ചെന്തോ? ഇതെന്തുവാ? പോത്ത് അടിപൊളിയാ. മീൻകറി എന്റെ ചായ ഇവളുടെ മീൻകറി അതെ ഗൈസ്, ശരിക്കും എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്പയും കക്കയും ചെമ്മീനും നല്ല പോത്തുവറയും അതുപോലെ തന്നെ മുന്തിരിക്കള്ളും നാടൻ ചിക്കൻ ഫ്രൈയും ഇതെല്ലാം തിന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ നിറയപ്പെടുന്നു ഫുഡ് തിന്നാൽ. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും അതിന് വർത്തായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ കിട്ടുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊന്ന് മേടിച്ചാണ് ഞണ്ട്. ഞണ്ടും അടിപൊളിയായിരുന്നു. ഞണ്ടിനും നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നാമത് ഇത്തിരി ലേറ്റായിട്ടായിരുന്നു വന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആക്രാന്തത്തോടെ കഴിക്കുന്നത്. പ്ലസ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡിന്. ഫുഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, നമ്മൾ ഏത് യാത്ര പോയാലും നമ്മളൊരു ചെറിയ ഫുഡ് കഴിച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ യാത്രയ്ക്കൊരു പൂർണ്ണത ഉണ്ടാവും, നമ്മുടെ മനസ്സും നിറയും, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കുന്ന ഈ കള്ളിഷാപ്പിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് ആ വ്ലോഗിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ കള്ളിഷാപ്പിൽ നിന്ന് തന്നെ തൊട്ടപ്പുറത്തുള്ള നമ്മൾ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് ഈ കള്ളിഷാപ്പുകാർ തന്നെ ബോട്ടിൽ കൊണ്ടുവിടും. അതിന് എക്സ്ട്രാ ചാർജസും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ചങ്ങനാശ്ശേരി വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഗവൺമെൻറ് ബോട്ടിൽ ഇവിടുത്തെ കാവാലം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ബോട്ട് നിർത്തുന്ന സ്റ്റേഷനിൽ നിന്നായിരുന്നു ഈ കള്ളിഷാപ്പിലേക്ക് നടന്നു വന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടി തൊട്ടടുത്തൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ദൂരെ എവിടെയെങ്കിലും ഇത്രയും കൂടെ മാറി ബസ് കിട്ടുന്ന ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആ ഗവൺമെൻറ് ബോട്ട് വരുന്ന സ്റ്റേഷനിൽ തന്നെ പോയി നിന്നു. ഏതെങ്കിലും ബോട്ട് വന്നാൽ തിരിച്ചു കയറി ഇത്രയും കൂടെ ദൂരം പോകാമെന്ന് വെച്ചു. പക്ഷേ കുറേ സമയമായിട്ടും ഒരു ബോട്ടും വന്നില്ല. അതിനെ തുടർന്ന് നമ്മൾ അതുവഴി പോയ കുറച്ച് സാധനങ്ങളുമായിട്ട് പോകുന്ന ഒരു ചേട്ടൻ്റെ ബോട്ട് കൈ അണിച്ച് നിർത്തി അവരുടെ കൂടെ കയറാൻ തീരുമാനിച്ചു. എക്സ്പീരിയൻസ് നമ്മൾ തിരിച്ചു പോകാൻ വണ്ടിയില്ല. അങ്ങോട്ട്
നമ്മൾ ശരിക്കും ഇവരുടെ കയറാൻ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കള്ളിഷാപ്പിൽ നിന്ന് അടുത്ത തുരുത്തിലേക്ക് കൊണ്ടുവിട്ടാലും അവിടെ നിന്ന് ബസ് സർവീസ് അവൈലബിൾ അല്ല, കാരണം നമ്മുടെ വണ്ടിയൊന്നും അവിടെ ഇരിപ്പില്ല. അവിടുന്ന് അപ്പോൾ നമ്മൾ ഒരുപാട് നടക്കേണ്ടി വരും. പക്ഷേ ഈ ചേട്ടന്മാർ കൊണ്ടുവിടുന്നത് ആ സെയിം സ്ഥലത്തേക്ക് തന്നെ ആണെന്നറിയാതാണ് ഞങ്ങൾ ഇപ്പം ഇത് ഈ ബോട്ട് പോകുന്നത് കാത്ത് നിൽക്കുന്നത്. വണ്ടി റിവേഴ്സ് ഇല്ല, കൺട്രോൾ ഇവിടെ കുഴപ്പമില്ല. ഈ അറ്റത്ത് മറിഞ്ഞാലും കുഴപ്പമില്ല. അഭിജിത്ത്, നമ്മളിപ്പോൾ ഇറങ്ങിയ ഈ സ്ഥലത്തേക്ക് കള്ളിഷാപ്പുകാർ തന്നെ നേരെ ബോട്ട് സർവീസ് നടത്തിത്തന്നെ ഒരു ചിലപ്പം കൂടാതെ അവർ നമ്മളിവിടെ എത്തിക്കുന്നതായിരിക്കും. എന്നാലും നമ്മളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാർക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഈ സ്ഥലത്തിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ലിഫ്റ്റ് പിടിച്ചോ ഈ ആറ് പേരും കൂടെ എങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം. നീ പറഞ്ഞ ഞാൻ കേട്ടില്ലല്ലോ, ചോദിച്ചു നോക്ക്, നടന്ന് വരാം. വേണ്ട, ഈ വഴിയിലൂടെ നടന്നു വരായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അവർ പറയുമ്പോ ഞങ്ങൾ അറിയത്തില്ലാത്ത പോലെ ആയിരുന്നു. അതിനിപ്പോ നമ്മൾ, അയ്യോ ഇതിലെ വഴി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയത്തില്ല, അറിയായിരുന്നു. ഇതിപ്പോ ഒരു വൈബ് കിട്ടില്ലേ, എനിക്ക് ഞാൻ ഷൂ കൂരിക്കളയാൻ തുടങ്ങിയതാ. നീന്താൻ റെഡി ആയിട്ടാ എനിക്ക് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇരുന്നത്, ഞാൻ വെള്ളത്തിലൊക്കെ പോകുന്നു. അവര് പറഞ്ഞിട്ട് റിങ്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പിതാവൊക്കെ ചൊല്ലുന്നു. നടക്കോ ഇവക്കാളെക്കണോ അടങ്ങിയിരിക്കാൻ, ആ ക്യാമറ പിടിച്ചു പറഞ്ഞു അടങ്ങിയിരിക്കാൻ പറയാൻ പറഞ്ഞോ. അതെ ഗൈസ്, ഇൻ ദി എൻഡ് അത് മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റർ ചെയ്യുന്നുള്ളൂ. ഓരോരോ ചെറിയ മൊമെന്റ്സും നമ്മുടെ മനസ്സും കൊണ്ട് എൻജോയ് ചെയ്ത് അതൊരു നല്ല മെമ്മറി ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇനിയും തിരിച്ച് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവാണ്. ചങ്ങനാശ്ശേരിയിലാണ് നമ്മുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത്, അവിടേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങളെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ്. ഷാപ്പിൽ നിന്ന് കഴിച്ചു, ആ പള്ളിയിൽ അങ്ങനത്തെ ഷാപ്പോ.